നമസ്കാരം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കളക്ടർക്കെതിരെയും ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കളക്ടർ അരുൺ കെ വിജയൻ കുടുംബത്തോട് മാപ്പ് ചോദിച്ചത് കളക്ടർക്കെതിരെ വിവിധ കോണുകളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുമ്പോഴാണ് കളക്ടറിന്റെ ഈ തീരുമാനം യാത്രയപ്പ് വേളയിലുണ്ടായ സംഭവങ്ങളിൽ ഖേദം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കത്ത് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട സബ് കളക്ടർ നേരിട്ടെത്തിയാണ് കത്ത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് കൈമാറിയത് കളക്ടർക്കെതിരെ നേരത്തെ സി പി എം പത്തനംതിട്ട നേതൃത്വവും ബി ജെ പിയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു ഗൂഢാലോചനയിൽ കളക്ടർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം പത്തനംതിട്ടയിൽ എ ഡി എമ്മിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത അദ്ദേഹം കണ്ണൂരിൽ തിരിച്ചെത്തിയെങ്കിലും ഇന്ന് ഓഫീസിലേക്ക് വന്നില്ല പ്രതിഷേധം കനത്താൽ അരുണിനെയും ജില്ലാ കളക്ടർ സ്ഥാനത്തു നിന്ന് നീക്കേണ്ടി വന്നേക്കാം കളക്ടർ ഓഫീസിൽ വന്നാലും ബഹിഷ്കരിക്കാനാണ് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുടെ തീരുമാനം പ്രതിഷേധം ഉണ്ടാകാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് കണ്ണൂരിൽ കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് എ ഡി എമ്മിന്റെ മരണത്തിലേക്ക് നയിച്ച വിവാദ യോഗത്തിന് ദിവ്യ പങ്കെടുത്തതിനു പിന്നിൽ ജില്ലാ കളക്ടർക്കും പങ്കുണ്ടെന്നാണ് ആരോപണം പത്തനംതിട്ടയിലെ സി പി എം നേതാക്കളടക്കം ഈ ആക്ഷേപം ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു വിവാദയോഗം റവന്യൂ വകുപ്പിലെ ജീവനക്കാർ നൽകിയ യാത്രയെപ്പായിരുന്നു തീർത്തും സ്വകാര്യമായിരുന്ന ഈ പരിപാടിയിൽ ജില്ലാ കളക്ടറായിരുന്നു അധ്യക്ഷൻ യോഗത്തിൽ ജനപ്രതിനിധികളെ ആരും ക്ഷണിച്ചിരുന്നില്ല വൈകിട്ട് മൂന്ന് മണിക്ക് ഈ യോഗം നിശ്ചയിച്ചത് കളക്ടറുടെ കൂടി സൗകര്യം പരിഗണിച്ചാണ് എന്നാൽ ഈ യോഗത്തെക്കുറിച്ച് പി പി ദിവ്യയെ അറിയിച്ചതും ദിവ്യയ്ക്ക് യോഗത്തിൽ പങ്കെടുത്ത് എ ഡി എമ്മിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ അവസരമൊരുക്കിയതും കളക്ടറാണെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആക്ഷേപം പി പി ദിവ്യ അങ്ങനെ സംസാരിക്കുമെന്ന് കളക്ടർ കരുതിയിരുന്നില്ല എങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ കടുത്ത എതിർപ്പാണ് കളക്ടർക്കെതിരെ ഉയരുന്നത് യാത്രയപ്പ് യോഗം നടന്ന ദിവസം രാവിലെ പത്ത് മണിക്ക് ദിവ്യയും എ ഡി എമ്മും പങ്കെടുത്ത മറ്റൊരു യോഗം സിവിൽ സ്റ്റേഷനിലെ ആസൂത്രണ ഹാളിൽ നടന്നിരുന്നു എന്നാൽ അവിടെ വെച്ച് പി പി ദിവ്യ ആരോപണം ഉന്നയിച്ചിരുന്നില്ല ശേഷം വൈകിട്ട് മൂന്ന് മണിക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റാഫ് കൌൺസിലിന്റെ യോഗം നടന്നത് കളക്ടറേറ്റിലെ മറ്റു വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഒന്നും ഇതിലേക്ക് വിളിച്ചിരുന്നില്ല ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ക്ഷണിക്കാതെ കയറിയപ്പോൾ യോഗാധ്യക്ഷനായിരുന്ന കളക്ടർ അരുൺ തടയുകയോ ഇത് ജീവനക്കാരുടെ പരിപാടിയാണെന്ന് പറയുകയോ ചെയ്തില്ല ഹാളിലെത്തി എ ഡി എമ്മിനെതിരെ ആക്ഷേപം ഉന്നയിക്കുമെന്നും ജില്ലാ കളക്ടർക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്ന സംശയം ബലപ്പെട്ടതും ഇതോടെയാണ് മരിച്ച എ ഡി എമ്മിന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം കണ്ണൂരിലെ കളക്ടറേറ്റ് ജീവനക്കാർക്ക് ലഭിക്കാതിരുന്നതിലും പ്രതിഷേധമുണ്ട് പിന്നാലെ എ ഡി എമ്മിന്റെ മരണത്തിൽ അനുശോചന കളക്ടർ ഫേസ്ബുക്കിൽ പങ്കുവച്ചപ്പോൾ കമന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തതും സംശയം കൂട്ടി ഇതോടെയാണ് ജീവനക്കാർ കടുത്ത രോഷത്തിലായത് അതേസമയം നവീൻ ബാബുവിന്റെ പമ്പ് അനുവദിക്കുന്നതിനുള്ള ഫയൽ നീക്കത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ കളക്ടറാണ് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയത് എൻഒസി നൽകുന്നതിൽ കാലതാമസം വന്നിട്ടില്ലെന്നും വിവിധ വകുപ്പുകളുടെ അനുമതിക്കായുള്ള കാലതാമസം മാത്രമാണ് ഉണ്ടായതെന്നും കളക്ടർ കണ്ടെത്തി ഫയൽ നീക്കം സംബന്ധിച്ച അന്വേഷണത്തിലാണ് കാലതാമസം ഇല്ലെന്ന് വ്യക്തമായത് സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ കളക്ടറോട് സർക്കാർ ഉത്തരവിട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പെട്രോൾ ബാങ്കിനായി ടി വി പ്രശാന്തൻ അപേക്ഷ നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ രണ്ടിനാണ് ചെങ്ങളായി പഞ്ചായത്ത് അനുകൂല റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിനാണ് പിന്നീട് കൃത്യമായ രീതിയിൽ വൈകലില്ലാതെ തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി മാർച്ച് മുപ്പത്തി ഒന്നിന് ജില്ലാ സപ്ലൈ ഓഫീസർ അനുകൂല റിപ്പോർട്ട് നൽകി ജില്ലാ സപ്ലൈ ഓഫീസർ അനുകൂല റിപ്പോർട്ട് നൽകിയെങ്കിലും റോഡിലെ വളവ് കാരണം ജില്ലാ പോലീസ് മേധാവി എൻഒ സി എതിർത്തിരുന്നു ഇതോടെ എ ഡി എം ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് തേടി ഭൂമി നികത്തി കാട് വെട്ടിയ ശേഷം അനുമതി നൽകാമെന്നായിരുന്നു ടൗൺ പ്ലാനറുടെ റിപ്പോർട്ട് ഈ റിപ്പോർട്ട് കിട്ടിയത് സെപ്റ്റംബർ മുപ്പതിനാണ് ഈ റിപ്പോർട്ട് കിട്ടി ഒൻപത് ദിവസത്തിനുള്ളിൽ തന്നെ എ ഡി നവീൻ ബാബു സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി ഫയലിൽ ഒപ്പിട്ടുവെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്